നമ്മൾ ഹിന്ദി പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഒരു ഡിക്ഷൻ പ്രൊണൗൺസിയേഷൻ അതൊക്കെ എത്രത്തോളം ശ്രദ്ധിച്ചു? എങ്ങനെയായിരുന്നു അത്, അതിലുള്ള ഒരു എഡ്യൂക്കേഷൻ? അതിന് ഹെൽപ്ഫുള്ളായത് ഈ പറഞ്ഞ മാതിരി അച്ഛൻ്റെ ജോലിയാണ് ഏറ്റവും കൂടുതൽ ഒരു പ്ലസ് പോയിന്റായി എനിക്ക് കിട്ടിയത്. ദിവ്യ കെവിയിലാണ് പഠിച്ചത്. ആ കെവിയിലാണ് പഠിച്ചത്. അപ്പൊ ഹിന്ദി പക്ഷേ അച്ഛിത്തര ആത്തി എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നോർത്തിൽ പഠിക്കുമ്പോൾ അതിനൊരു വേറെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം കേക്കാണ്. നമ്മൾ നാട്ടിൽ പഠിക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ടീച്ചേഴ്സ് ഓഫ് കോഴ്സ് നമുക്ക് പഠിപ്പിച്ച് തരും, എന്നിരുന്നാലും അത് കോമൺ ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. നമ്മളത് സംസാരിക്കുമ്പോൾ നമ്മൾ കുറേ നമ്മുടെ അഡിക്ഷൻ കറക്റ്റ് ചെയ്യും. ആ ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. അപ്പം അങ്ങനെ എനിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഹിന്ദിക്കും തമിഴിനും ഞാൻ യു പിയിൽ പഠിച്ചിട്ടുണ്ട്, അതേമാതിരി ചെന്നൈയിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ലാംഗ്വേജും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ദ ആർ വെരി ഗുഡ്. ഇത് കേട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദി പാട്ടുകളിനോടൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പെട്ടെന്ന് ആ ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ വെച്ചാൽ നമ്മൾ സംസാരിച്ച് ആ ഭാഷയായിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ അർത്ഥം ഉള്ളിലേക്ക് കയറും. സാധാരണ നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ലല്ലോ. നമ്മളത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആകുമ്പോൾ അതിനോടൊരു ചെറിയൊരു ഇഷ്ടം നമുക്ക് എവിടെന്നെങ്കിലൊക്കെ വരും. അതാണ് ഹിന്ദി ലാംഗ്വേജിന് കിട്ടിയിട്ടുള്ളൊരു ഗുണം എനിക്ക്.